രാവിലെ ഉള്ളിയുടെ ഇലയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? അതോ, ഉള്ളിയുടെ ഇല വെച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാ. എന്താ സാധനം? ഉള്ളിയിലത്തോരന്. ഉള്ളിയത്തോരനോ? ആ, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഉള്ളിയുടെ ഇലയെല്ലാം നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഈ എടുത്തിരിക്കുന്ന ഇലയെല്ലാം ഇല്ലേ, നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ പയറൊക്കെ അരിയത്തില്ലേ, അതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ ഉള്ളിയുടെ ഇല മൊത്തം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ഇതിന്റെ അരപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അഞ്ചാറ് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന്റെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവേ. പിന്നെ 6 ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താവേ. എന്ത് തരത്തിലുള്ള എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കട്ട പിടിച്ചിരിക്കുകയാണ് തണുപ്പായത് കാരണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന കടുകാണേ. ഈ പാത്രം ഇല്ലേ, ഞാൻ ടീമുയിൽ നിന്ന് മേടിച്ചതാണേ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ ഇട്ട് വെക്കാം, സെപ്പറേറ്റ് സെപ്പറേറ്റ്. അതുപോലെ തന്നെ 4 സ്പൂണും ഉണ്ട്, കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 3 ചുമന്നമുളക് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഒരു സവോളയാണേ, ഒരു കുഞ്ഞു സവോള ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒത്തിരി ചെറിയുള്ളി ഇല്ലാത്ത കാരണം ഞാൻ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ ഇലയാണേ, ഉള്ളിയുടെ തണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ, ആവശ്യാനുസരണം ഉപ്പും. ആവശ്യാനുസരണം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കണം, വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുകയോ ചെയ്യാവുള്ളേ. എന്നിട്ട് നമുക്കിത് മൂടി ഒന്ന് വേവിക്കാം. തളിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സ്പൂണിനകത്ത് എടുത്തിട്ട് ഒരു ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാവുള്ളൂ, ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിത് മൂടി ഒന്ന് ഒരു സിമ്മിലിട്ട് നമുക്കൊരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവേ. ഏകദേശം 5 മിനിറ്റ് ആയേ, നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഞങ്ങൾ തീ അങ്ങ് നിർത്തിയേക്കാവേ. ഇനി ആ അടുപ്പിൻ്റെ ആ ചൂടിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, അന്നേരത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും. ഒത്തിരി ഈസിയാണ്, അതുപോലെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ അതിരുചികരമായ കോര റെഡിയായിട്ടുണ്ട്. കരിയാപ്പില ഇടുന്ന കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. കരിയാപ്പില കൂടി ഇടുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.